ആ വള. ഇത്തരം വളകളിലാണ് ആ സംഭവം നിറയ്ക്കുന്നത്. കാരണം ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ ഡിസൈനുണ്ട്, ഈ ഡിസൈന് ഇതിൻ്റെ നാല് ഭാഗങ്ങളിലുണ്ടാകും. ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ സിംഗിൾ ലിങ്ക് പോലെയുള്ള സംഭവങ്ങൾ ചേർത്തിട്ടാണ് ഈ വെയിറ്റ് കൂട്ടുന്നത്. പ്രത്യക്ഷത്തിൽ ബാക്കിയുള്ള ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഈ ഭാഗം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അത് കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മനസ്സിലാവില്ല. ഇതിൻ്റെ ബാക്കിയുള്ള ഇത് ഇപ്പുറം ഭാഗം പ്ലെയിനാണ്, ഈ ഭാഗത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് കണ്ടാൽ മനസ്സിലാവില്ല. നിരവധി പേര് വന്നിട്ടുണ്ട്, ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഇവിടെ വന്നിട്ട് ആ സാധനം നമ്മൾ സെയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആ സംഭവം നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിയില്ല, കാരണം അത് ഫുൾ ഹാൾമാർക്കുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ വ്യാജമായിട്ട് ഈ സിങ്ക് അല്ലെങ്കിൽ പിന്നെ ലെഡ് പോലെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കും. പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് ഒറിജിനലാണ് സാധനം. ഇത് 4 ഗ്രാമിൻ്റെ സാധനത്തിൻ്റെ മുകളിൽ 4 ഗ്രാം ഇരട്ടിച്ചിട്ട് ആ സാധനം ഇതാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ലാഭം പകുതിയോളം ലാഭമാണ്. ഈ HOD മാർക്കിംഗ് ചെയ്ത സാധനം എടുത്തിട്ടാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം നിറച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പം പ്രത്യക്ഷത്തിൽ ആർക്കും അത് മനസ്സിലാവില്ല. അത് വരച്ച് നോക്കിയാലും ഇനി അനലൈസറിൽ വെച്ച് കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് 916 തന്നെ കാണിക്കും. നഗരത്തിലെ പ്രമുഖ ജ്വല്ലറിയിൽ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് പരാതിക്കാർ തന്നെ കേസ് ഒത്തുതീർപ്പാക്കി. ഒരുപാട് പേര്, പക്ഷേ ഇതാരും പറയാൻ സന്നദ്ധരാകുന്നില്ല. കാരണം അവർക്കെല്ലാം ഒരു ഇതിനോട്, ഇനിയിപ്പോൾ നമ്മൾ പെട്ടത് മറ്റൊരാളോട് പറയണ്ട എന്നുള്ളൊരു അഭിമാന പ്രശ്നം കൊണ്ടാണോ അല്ല ഇനി അസോസിയേഷൻ്റെ പിടിപ്പുകേടാണോ എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം നിരവധി ഇതുപോലെയുള്ള കേസുകൾ പലവട്ടം പെട്ടിട്ടുണ്ട്. ഇപ്പം ഇത് തന്നെ നമ്മുടെ പെട്ടതിന് ശേഷം നമ്മൾ രഹസ്യമായി വെച്ച് ഇവരെ പിടികൂടുന്നത് വരെ നമ്മൾ കാത്തിരുന്ന് ഇവരെ പിടികൂടിയപ്പോൾ 3 ജ്വല്ലറികളിൽ ഈ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ജ്വല്ലറിക്കാരൻ പരാതിയുമായിട്ട് വന്ന്, പക്ഷേ അവരതിന് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. അവരുമായിട്ട് ധാരണയിലെത്തി അത് കോംപ്രമൈസാക്കി സെറ്റിൽ ചെയ്ത് വിടുകയും ചെയ്തത്. തട്ടിപ്പിന് പിന്നിലെ വൻ സംഘത്തെക്കുറിച്ച് പോലീസിന് സൂചനയുണ്ടെങ്കിലും പരാതിയില്ലാത്തതിനാൽ കൈകെട്ടിയിരിക്കേണ്ട അവസ്ഥയാണ്. പരാതി നിലവിൽ കേസ് അന്വേഷണ അവസ്ഥയിൽ തന്നെയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് പരാതിക്കാരും പ്രതികളും ഒത്തുചേർന്നുകൊണ്ട് കോടതിയിൽ സെറ്റിൽമെൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിനെതിരെ ശക്തമായ ബെയിൽ ഒബ്ജക്ഷൻ പോലീസ് ചെയ്തതാണ്. പക്ഷേ നിലവിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ പ്രതികൾക്ക് പരാതിക്കാരൻ തമ്മിൽ പുറത്തുനിന്ന് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്തതായിട്ടാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇത് ഒരു വ്യാജ സ്വർണ്ണ തട്ടിപ്പിൻ്റെ ഒരു കണ്ണി മാത്രമായിരിക്കും എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നല്ല സ്വർണ്ണ ഉടമയ്ക്കോ അല്ലെങ്കിൽ സ്വർണ്ണ തൊഴിലാളിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മുൻപും പല സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായിട്ട് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മുക്ക് പണ്ടം ഉരച്ചു നോക്കിയാൽ പിടിക്കപ്പെടും, എന്നാൽ മെഴുകു സ്വർണം പെട്ടെന്ന് കണ്ടെത്താനാകാത്ത വിധം ആസൂത്രിതമായാണ് നിർമ്മിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഡാങ്കേ പൂക്കാടനും വൈശാഖ് മംഗലശ്ശേരിക്കുമൊപ്പം മുഹമ്മദ് സൈഫുള്ള, കണ്ണൂർ 1. ശ്രീ റോഷ് ലോറൽസ് ആൻഡ് കണ്ണൂർ, എ പ്ലേസ് ദാറ്റ് ഇൻസ്പയേഴ്സ് ലൈഫ്. ഫ്രം കൺസെപ്ഷൻ ടു ക്രിയേഷൻ, we strive to offer you comfort that's truly alive. A dip in the pool or stretching out to unwind, choose your happiness in this urban retreat where every home is a masterpiece complete. Come home to distinction. Come home to Sri Rosh Laurels at Yogashala Road, Talab, Kannur. A home that is truly and completely you. Sri Rosh Developers. Built to last, born for a lifetime.